നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മാധുരി, നിങ്ങളോടൊക്കെ അങ്ങനെ ചെയ്തെന്ന് വെച്ച് അവരെന്നെ പ്രസവിച്ച എന്റെ അമ്മയല്ലാതാവില്ലല്ലോ. മരിച്ചുപോയ അവരോട് ഒരു മകൾ എന്ന നിലയിൽ എനിക്ക് കടമകൾ ചെയ്തല്ലേ പറ്റൂ. അവരുടെ ആത്മാവിന് ശാന്തി കിട്ടാൻ ഞാനിത് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. എന്തൊക്കെയാണെങ്കിലും എന്നെ 17 വയസ്സ് വരെ വളർത്തിയത് അവരല്ലേ. അവരുടെ ആത്മാവിനോട് എനിക്ക് ചെയ്തു തീർക്കേണ്ട കടമ ഞാൻ ചെയ്തു തീർത്തില്ലെങ്കിൽ അതും മരിച്ചുപോയ ഒരാളിനോട് ഞാൻ ചെയ്യുന്ന ഒരു ദ്രോഹമാവില്ലേ? അല്ലേ, അതല്ലേ ഞാൻ ചെയ്തുള്ളൂ. അമ്മ പറ, ഞാൻ ചെയ്തത് തെറ്റാണോ? നീ ചെയ്തത് തെറ്റല്ല, അതിന് നീ സ്വീകരിച്ച രീതിയാണ് തെറ്റായത്. അതെന്താ, എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ. നീ എന്തിന് ആരോടും പറയാതെ ഒളിച്ചുപോയത് ചെയ്തു? അത് മറ്റുള്ളവരുടെ മനസ്സിന് വെറുതെ അസ്വസ്ഥത ഉണ്ടാക്കണ്ടെന്ന് കരുതി. എന്നിട്ട് എന്താ സംഭവിച്ചത്? നിന്നെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും മനസ്സ് അസ്വസ്ഥ ആയില്ലേ? എല്ലാരും ഇന്ന് അനുഭവിക്കുന്ന ടെൻഷന് നീ എന്ത് മറുപടി പറയും? ഞാൻ മാധുരിക്ക് വേണ്ടി ഈ അവസാന കർമ്മങ്ങൾ ചെയ്യണ്ടേ അമ്മ? അത് ചെയ്യരുതെന്ന് നിന്നോട് ആരെങ്കിലും പറഞ്ഞോ? നീ ഇപ്പൊ ഈ പറഞ്ഞ കാര്യം ഈ ബലിക്ക് മുൻപ് അമ്മയോടോ എന്നോടോ പറഞ്ഞിരുന്നെങ്കിൽ നിനക്ക് ഈ കർമ്മങ്ങൾ ശാന്തമായ മനസ്സോടെ ചെയ്തൂടായിരുന്നോ? ആരെങ്കിലും എതിർക്കോ? ബലിയിടരുതെന്ന് പറഞ്ഞ് ആരെങ്കിലും നിന്റെ കൈക്ക് കയറി പിടിക്കോ? മുത്തശ്ശി എതിർക്കുന്ന് ഞാൻ പേടിച്ചു. അത് നീ നിന്റെ മുത്തശ്ശിയുടെ മനസ്സ് കാണാൻ ശ്രമിക്കാഞ്ഞിട്ടാ. നിന്റെ മുത്തശ്ശിയുടെ മനസ്സ് നിഷ്കളങ്കോ? സാക്ഷാൽ സരസ്വതി വരെയുള്ള അമ്മയാ എന്റെ അമ്മയായ നിന്റെ മുത്തശ്ശി. മോളെ, നിറയെ സ്നേഹമുള്ളടത്ത് ദേഷ്യവും പരിഭവവും ഒക്കെ ഉണ്ടാവും. അതെ, സ്നേഹിക്കുന്നത് കൊണ്ടാ അതുണ്ടാവുന്നത്. അമ്മയ്ക്ക് എതിർപ്പ് അതുമാത്രമല്ല, ശത്രുക്കൾ ചിലരൊക്കെ ഉണ്ട് ഇവിടെ. അവർക്ക് നമ്മളെ അടിക്കാൻ നമ്മളായിട്ട് എന്തിനാ വടി ഒരുക്കി കൊടുക്കുന്നത്? ഏഷണിക്കാരും പരദൂഷണക്കാരും ഒക്കെ ഇതൊരായുധമാക്കി എടുക്കുമ്പോ അവരുടെ മുൻപിൽ വാക്കുകളില്ലാതെ തോറ്റു നിൽക്കേണ്ട ഗതികേട് വരില്ല എല്ലാവർക്കും. ഒരു വാക്കുകൊണ്ട് തീരാവുന്ന പ്രശ്നം ഇത്രയും വഷളാക്കിയെടുത്തില്ലേ? മേലിൽ ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞത്. എന്റെ മകളെ അമ്മയ്ക്ക് മനസ്സിലാവും. സ്നേഹിക്കാനോ സ്നേഹിക്കപ്പെടാനോ ദൈവം നിന്നെ എന്റെ മുന്നിലേക്ക് അയച്ചത്. ഈ അമ്മയുടെ ഉള്ളൊരുകിയാലും എന്റെ പൊന്നുമോളുടെ കണ്ണ് നനയരുത്. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.